അവിടെ കൊല്ലത്ത് നിന്ന് പ്രേക്ഷകരോട് സംസാരിക്കാൻ എസ്കെയൻ തയ്യാറാണ്. കൊല്ലം കടപ്പാക്കടയിലെ എംഎൽഎ മുകേഷിന്റെ വീട്ടിൽ നിന്ന് കൂടിയാണ് എസ്കെയൻ ചേരുന്നത്. എസ്കെയിനിലേക്കാണ്. ഗുഡ് ഈവനിംഗ് എസ്കെയൻ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് നിമി. ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ മുകേഷിനൊപ്പമാണ്. ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കണം. മുകേഷ്, മത്സരരംഗത്തെ ഇറങ്ങി കഴിഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയുണ്ട് ഇറങ്ങി നോക്കിയപ്പോൾ? അല്ല, ഞാൻ ഒരു പ്രാവശ്യം ഇറങ്ങിയതാണല്ലോ. അന്നൊരു സിനിമാ നടനെ കാണുന്ന ഒരു കൗതുകം. എല്ലാവരും ഇങ്ങനെ കുറച്ചൊരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് കൈ കാണിക്കുക. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു പക്ഷേ ടോട്ടലായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ആ ഒരു ഒരു എന്താ പറയുന്നത്, പിന്നെ ആ ഒരു അനുഭവമായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരു വോട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇന്ന 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 കാര്യങ്ങൾ കൊണ്ട് കൊണ്ട് ഒരു വോട്ട് തരണം. അത് എല്ലാ മേഖലകളിലും സ്പർശിക്കുന്നതാണ്. അപ്പം അത് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുമ്പോഴും നുണകളൊക്കെ പറയുമ്പോഴത്തേക്കൊക്കെ കേരള ജനത ഒരു പക്ഷേ വഴിതെറ്റി പോകുമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ അതിൻ്റെ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. പിന്നെ ഇത് ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മുകേഷ് ആദ്യം ഇറങ്ങിയ സമയം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ പല ആൾക്കാരും ദേ സിനിമാ നടൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങുന്നത്. കാര്യം ഇയാള് ചിലപ്പോൾ സിനിമ കിട്ടുമ്പോൾ അങ്ങ് പോകും, ഇയാളുടെ കാണത്തില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞു, നിയമസഭയിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു, കുറച്ച് വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനുശേഷം വികസനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് മുകേഷ് വരുന്നത്. ഇപ്പോൾ ഈ 5 കൊല്ലത്തിന് മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴും നോക്കുമ്പോൾ അധ്വാനം കൂടിയേ കുറഞ്ഞോ? അല്ല, അധ്വാനം എന്തായാലും കാര്യമായിട്ടുണ്ട്. പിന്നെ ഇത് വെയിലല്ലേ? ഇപ്പോ നല്ല വെയിലാണ്, നല്ല വെയിലാണ്. പുല്ലൂരിൽ ഞാൻ ഈയിടയ്ക്ക് പോയി എൽഡിഎഫ് സ്ഥാനാർത്ഥി വിളിച്ചു, 37 ഡിഗ്രി അകത്തും 47 ഡിഗ്രി പുറത്തു വന്നു. അല്ല, അതിന് അടുത്ത് തന്നെയാണല്ലോ. കൊല്ലമൊക്കെ നല്ല ചൂടാണ്. അപ്പം രാഷ്ട്രീയ ചൂട് എങ്ങനെയാണ് അവിടെ? രാഷ്ട്രീയ ചൂടുണ്ട്. രാഷ്ട്രീയ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുകമറയുടെ ഒരു പുകയുടെ ചൂടുണ്ട്. ഓരോ ദിവസവും ഒരു നോട്ടീസൊക്കെ അടിക്കാൻ എന്താ, 100 രൂപ 150 രൂപ മതി. കാര്യമായിട്ടുണ്ട്. എന്നെ പറ്റിയുള്ള മെയിൻ ആരോപണം എന്ന് പറഞ്ഞത് ഇയാളെ കിട്ടത്തില്ല. ഇയാൾ എപ്പോഴും പിന്നെ സിനിമയിൽ പോകുന്ന ഒരാളിനെ സ്ഥിരമായിട്ട് പിന്നെ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കൂ. അപ്പൊ ഞാൻ അതിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സേവനവും അത് തൊഴിലും അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കലാകാരനാണ്, കലാകാരനായ MLA ആയിരിക്കും ഞാൻ. ആരെയും വെട്ടിച്ചും തട്ടിച്ചും പറ്റിച്ചിട്ടൊന്നും ഇല്ല, പുകമറ സൃഷ്ടിച്ചിട്ടില്ല. അല്ല, ഈ 5 വർഷക്കാലം ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ കിട്ടിയത് സിനിമ കുറഞ്ഞായിരുന്നു. വളരെ കുറഞ്ഞു. കുറച്ചു വരുമാനം കുറഞ്ഞു, നല്ല കുറച്ചു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിനിമ സജീവമായ ഒരു സിനിമാ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ വരുമാനം സിനിമ അഭിനയിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഷോസ് ഉണ്ട്. അമേരിക്കയിലൊരു മാസം, യൂറോപ്പിലൊരു മാസം, ഓസ്ട്രേലിയയില്, ന്യൂസിലൻഡിൽ, ഇത് എങ്ങും പോകാൻ പറ്റുന്നില്ല. നമ്മൾ അങ്ങനെ 4-5 ദിവസം വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ലല്ലോ. ഇപ്പൊ ദുബായിൽ തന്നെ എന്റെ മക്കളെ കാണാൻ പോകുന്ന പറഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരം പോവുക, വെള്ളി ശനിയാഴ്ച രാത്രി തിരിച്ചു വരിക. അപ്പൊ അതിന് അപ്പുറത്തൊന്നും പറ്റുന്നില്ല. ഈ മുകേഷ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത്, പ്രത്യേകിച്ച് LDFന്റെ രണ്ടാം ഊഴത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പം ആൾക്കാർ ഈ മുകേഷിന്റെ ഒരു സ്റ്റാർഡമാണോ ആൾക്കാർ നോക്കുന്നത്, അതോ റിയൽ ഒരു സാമൂഹ്യ പ്രവർത്തനം LDF സ്ഥാനാർത്ഥിയായിട്ടാണോ കാണുന്നത്? അല്ല, LDF സ്ഥാനാർത്ഥിയായിട്ട് തന്നെ. സ്റ്റാർഡം ഉണ്ട്, സ്റ്റാർഡം ഉണ്ടെന്ന് പറയാൻ കാര്യം, ഞാൻ ഈ സിനിമയിൽ ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം സിനിമ തിയേറ്ററിലൊന്നും പോയി കാണുന്ന കുറഞ്ഞു, വളരെ കുറഞ്ഞല്ലോ. എന്നാൽ TV ആളുകൾ കാണും. അത് ഞാൻ പല സ്ഥലത്തും ഞാൻ പറയുന്നുണ്ട്. അതായത് എന്നെ പറ്റിയുള്ള ഒരു ഒരു ബാഡ് മാർക്ക് എന്ന് പറയുന്നത്, ഒരു ദിവസം എത്ര കഥയാണ് കഥ ഇങ്ങനെ. ഒരിക്കലും തീരത്തില്ല, നെവർ എൻഡിങ് ആണ്. അപ്പം കലാകാരൻ എന്ന് പറഞ്ഞിട്ടൊരു അയാള് വെറും കലാകാരനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഫ്ലവേഴ്സ് TVയിൽ കാണുന്നുണ്ടല്ലോ കൊച്ചുകുട്ടികളുടെ പാട്ട്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അവരുടെ മാതാപിതാക്കൾ പോലും സമയം കിട്ടുമ്പോ എന്റെ അടുത്ത് വന്ന് പറയും, ഒന്ന് അനുഗ്രഹിക്കണം, കലാകാരനാക്കണം, കല കൊണ്ട് ജീവിക്കണം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുടെ സ്വപ്നമാണ് ഒരു കലാസ്വാദകനെങ്കിലും. നമ്മളല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്,
അപ്പോഴാണ് ഇവിടെ കൊല്ലത്തെ ചില ആൾക്കാർ വെറും കലാകാരൻ അല്ല മുഖേഷ ഈ ശരിക്കും ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ ഈ കൊല്ലത്തെ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് മുഖേഷ് എനിക്കൊന്ന് 30 വർഷത്തിൽ കൂടുതലല്ലേ സിനിമയിൽ 40 ഇന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ മെയിലില്ല ഇന്നത്തെ മോർണിംഗ് ഷോ അവതരിപ്പിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു മുത്താരക്കുന്നിപ്പിയിലെ നായകൻ മുഖേഷ് ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇന്ന് ഞാൻ പറഞ്ഞു കാര്യം എൻ്റെ നാട്ടിൽ നിന്നായി തുടങ്ങി അപ്പോൾ ഞാൻ മുഖേഷൊക്കെ ഓരോ കാലം പഠിച്ചൊക്കെ എനിക്ക് ഓർമ്മയ്ക്കിരിക്കുക അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ 35 ഇയേഴ്സ് അല്ലേ 40 39 അപ്പോൾ കൊല്ലത്ത് പ്രായം കുറേ ആയല്ലോ അല്ല നമുക്ക് സിനിമയിൽ എൻ്റെ പ്രായം കൂടിയല്ല ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് അല്ല അത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു പെൺകുട്ടി അവരിപ്പം പിന്നെ ലെക്ചറായി അല്ല അവരെ കോളേജിൽ ഞാൻ ചെന്നു അല്ലെ അത് കഴിഞ്ഞ് പ്രൊഫസറായി ഇപ്പൊ റിട്ടയർ ആയി അവര് വളരെ കൗതുകരമായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു MA PhD ഒക്കെ എടുത്ത നമ്മളെല്ലാം ഒരേ കാലഘട്ടത്തിൽ വന്നാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വന്ന് വന്ന് ഇയാൾ അവിടെ അങ്ങ് നിന്നല്ലോ ഞങ്ങൾ അങ്ങ് പ്രായമായി അതെനിക്ക് ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നി നമ്മളങ്ങനെ നിൽക്കുന്നു അപ്പൊ ഈ 40 വർഷമൊക്കെ സിനിമയിൽ നിന്നു എനിക്കൊന്ന് മുകേഷിന് അങ്ങനെ ഒരുപാട് ഇറക്കങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരേപോലെ ഒക്കെ പോയി അല്ലെ ഏകദേശം പോയി വലിയൊരു പ്രശ്നം പക്ഷേ കോവിഡ് ഒന്നും അടിക്കാത്ത തന്നെ പോയി അതന്നെ അങ്ങനെയൊക്കെ പോയ സ്ഥിതിക്ക് ഇപ്പം നമ്മൾ ആലോചിക്കുമ്പം ആ സിനിമ കട നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്തായാലും സിനിമ പരിവേഷമുണ്ട് ഈ പരിവേഷം കൊണ്ട് സ്ഥാനാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ആ പരിവേഷം ഗുണമാകുന്നു ഭാരമാകുന്നു തീർച്ചയായിട്ടും ഗുണമാകും സിനിമ എന്ന് പറഞ്ഞ എന്റെ ശക്തിയാണ് സിനിമ അഭിനയിച്ചുകൊണ്ടാണ് എന്നെ TV വിളിക്കുന്നത് TV ഈ തരത്തിൽ വിളിക്കുന്നത് കഥകൾ എഴുതുന്നു മുകേഷ് കഥകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പട്ടത്താനത്ത് നിൽക്കുന്ന അതെ മുകേഷ് കഥകള് സിനിമ നടനായതുകൊണ്ടാണ് വായിക്കുന്നത് ഞാനൊരു നാടകം എടുക്കാൻ പോകുന്നു ഞാൻ മോഹൻലാലുമായിട്ട് എടുത്തു ഞാനും എന്റെ വൈഫും സന്ധ്യ സഹോദരിയായിട്ട് എടുത്തു സിനിമയുടെ കെയർ ഓഫിലാണ് അത് ആളുകൾ കാണുന്നത് സിനിമയാണ് ബേസ് ഇലക്ഷന് നിൽക്കുമ്പം അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് എന്ന് മാത്രമല്ല കലാകാരനായ MLA എന്ന് പറയുന്നത് വലിയ പ്ലസ് പോയിന്റ് ആണ് അത് പലർക്കും അറിഞ്ഞോളാം ഞാൻ പല സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ പെരുമൺ പാലം എന്ന് പറഞ്ഞിട്ട് ഒരു പാലത്തിന്റെ ഫുൾ കഥ ഞാൻ പറയുന്നില്ല അതിനുള്ള സമയമില്ല ലാസ്റ്റ് മൊമെന്റ് ഒരു 30 കോപ്പി എല്ലാം ശരിയാക്കി കലാകാരനായ MLA എല്ലാം ശരിയാക്കി സെക്രട്ടേറിയറ്റിൽ കോവിഡ് ആണ് അവർക്ക് ഓഫീസിൽ വരേണ്ട കാര്യമില്ല എന്നിട്ടും അവര് കുറച്ചുപേരൊക്കെ വന്നു ലാസ്റ്റ് ക്ലൈമാക്സ് മാത്രം പറയാം ഒരു 6:30 9:30 മണിക്കകം 30 കോപ്പി എടുക്കണം 30 കോപ്പി പിറ്റേ ദിവസം ക്യാബിനറ്റ് വെക്കാനുള്ള ക്യാബിനറ്റ് വെച്ചില്ലെങ്കിൽ പെരുമൺ പാലം ഇല്ല പിന്നെ ടെൻഡർ വിളിച്ച് ഈ ടേമിലില്ല അപ്പൊ ഞാൻ അവിടുന്ന് പറഞ്ഞു എങ്ങനെങ്കിലും ഇത് ഒരു നാടിന്റെ സ്വപ്നമാണ് ഈ പാലം എന്ന് പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു തമ്മി തമ്മി നോക്കി രണ്ട് സ്ത്രീ ഉദ്യോഗസ്ഥരും ഒരു പുരുഷനും തമ്മി തമ്മി നോക്കിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ശരി ഞങ്ങൾ ചെയ്തു തരാം പക്ഷെ ഞങ്ങൾക്കൊരു ഫേവർ തരും ഞാൻ ഷോക്കായി പോയി എറണാകുളം ഈ സെക്രട്ടേറിയറ്റിനകത്ത് എന്താണ് 30 കോപ്പി കയ്യിൽ തരുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്റെ അമ്മു അത് ലൈഫിൽ ഏറ്റവും വലിയ നിമിഷമായിരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ദൈവമേ ഞാൻ കലാകാരനായില്ലായിരുന്നെങ്കിൽ ഈ എന്റെ പാലം പോയെന്നെ അപ്പൊ മുകേഷ് ഒരു എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഓരോ സ്ഥലത്തൊക്കെ ഇപ്പം മുകേഷ് ചെല്ലുന്ന സമയത്ത് അതല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നേ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഈ ആളുകളൊക്കെ സാധാരണ ഈ കൂടുതൽ MLA അവർക്കൊരു ഭാരിച്ച ബാധ്യത കല്യാണം മരണം എങ്ങനെ അവിടെ പോകണം ഒരുപാട് മണിക്കൂർ നിൽക്കണം ഞാനാണെങ്കിൽ എൻ്റെ നാട്ടിലെ ഒരു MP അത് എന്നോട് പറഞ്ഞു ഞാൻ ഈ നാട്ടിലെ റെക്കോർഡാണ് ഞാൻ ഇന്ന് 47 മരണം അറ്റൻഡ് ചെയ്ത ദിവസം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം മരണം കുറഞ്ഞ അങ്ങേർക്ക് എന്നെ സങ്കടമാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ മുകേഷിന്റെ ഒരു തിരക്ക് പിടിച്ച സിനിമാ ജീവിതവും അങ്ങ് ഇങ്ങനെ MLA കുറിച്ചുള്ള ആൾക്കാരുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ വികസന പ്രവർത്തനത്തെക്കാളും ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെയാണ് അങ്ങനെയുള്ള നാട്യങ്ങളാണ് ഇപ്പോഴും മലയാളികൾക്ക് ഒരു പരിധിവരെയൊക്കെ താല്പര്യം അത് മുകേഷിനെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൽ അലട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എത്താൻ പറ്റുന്നില്ല അല്ല ഞാൻ മരണത്തിന് പോയില്ലെങ്കിലും പിന്നീട് കൊല്ലത്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ലിസ്റ്റ് എടുത്തിട്ട് എല്ലാവരും വീട്ടിൽ പോകും അപ്പൊ അത് അവർക്ക് വലിയ ഒരു ആശ്വാസമാണ് പിന്നെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ ചെറുക്കനും പെണ്ണും ഒക്കെ അങ്ങ് പോകത്തില്ലയോ പിന്നെ അവരടുത്ത് പോയി ഫോട്ടോ അവർക്ക് നിന്നൊരു ഫോട്ടോ എടുക്കണം അത് മാത്രമാണ് അത് ചിലപ്പോ ചിലതൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമമുണ്ട് എന്നാൽ ഉള്ള സമയത്ത് എല്ലാം മാറ്റിവെച്ചിട്ട് ഇതിന് സജീവമായിട്ട് നിൽക്കുകയും പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ കല്യാണം ഉറച്ചത് അപ്പൊ വന്നില്ലെങ്കിൽ ചിലപ്പം പറയാനൊക്കത്തില്ല ഇതിനകത്ത് വേറെ പ്രശ്നങ്ങൾ നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഓരോ പരിപാടികളെ കട്ട് ചെയ്തിട്ട് വന്ന് കയറും തലേ ദിവസം പെണ്ണിനെയും ചെറുക്കൻ്റെയും
മാത്രം നിന്നിട്ട് പെണ്ണിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ ചെറുക്കന്റെ കൂടെ നിന്നൊരു ഫോട്ടോ പറഞ്ഞിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ വിളിച്ച് പറയും യോജിപ്പിച്ചായിരുന്നു രണ്ടും കൂടെ യോജിപ്പിച്ചേക്ക് അല്ലേ. ഓക്കെ, ഈ മുകേഷ് ഇപ്പൊ എങ്ങനെയാ കാൽനടയായിട്ടാണോ പ്രചരണം അതോ എങ്ങനെയാ പരിപാടി? കാര്യം കുറച്ച് കുറഞ്ഞോ ഇപ്പോ? അല്ല, അതെങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും. അല്ല, ഈ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഈ പ്രചാരണം കുറച്ച് കുറഞ്ഞു. പക്ഷെ അതൊന്നും കാര്യമില്ല, അതിനകത്തൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൂടിക്കൊണ്ട് കുറഞ്ഞിരിക്കും. പക്ഷെ ഞാൻ പ്രചരണം കഴിഞ്ഞ പ്രാവശ്യം 2 മാസം ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും എന്നെ കൊണ്ടുപോയി നടന്ന് നടന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2.5 മണി വരെ, 1.5 മണിക്ക് നമ്മൾ നിർത്തണം. അന്നും ചൂട് തന്നെയാണ്. പിന്നെ 3.5 മണിക്ക് തുടങ്ങണം. 1.5 മണിക്ക് ഒരു വീടിന്റെ അവിടെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യാണ്. നിങ്ങള് എന്നാ പൊയ്ക്കോ, നമുക്ക് കാണാം. അതായത് ബാക്കി ഇപ്പം പത്തനാപുരോ പുനലൂരോ ഒക്കെ ആണെങ്കിൽ ഒരു വീട് കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞിട്ട് വീട് വേറൊരു വീടുള്ളൂ. ഇപ്പൊ ഞാൻ പല പല സ്ഥലങ്ങളിൽ, കൊല്ലത്ത് അങ്ങനെയല്ല, കൊല്ലത്ത് ഇങ്ങനെ നിക്കല് ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് പോകുന്ന വഴി എങ്ങനെ മറ്റേ കഴിച്ചെ കണ്ടോ? മുകേഷിന് ഒരു ശത്രു ഇറങ്ങുന്ന ഒരു ഭീഷണി പറഞ്ഞ രമേശ് പിഷാരടി ഇല്ല, രമേശ് പിഷാരടി ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം യുഡിഎഫിലോട്ടൊക്കെ പോയത് കോൺഗ്രസ് ഒക്കെ ആയിരുന്നു. കോൺഗ്രസ് ആയി. അപ്പൊ അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പിഷാരടി വേണേ കൊണ്ടുവരാം പറഞ്ഞപ്പോഴത്തേക്ക് സാറേ വേണ്ട. കാര്യം എങ്ങാണം വന്നിട്ട് തമാശയ്ക്കാൻ കാണാം, കോൺഗ്രസും കൊള്ളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണ്ട. പക്ഷെ കഴിഞ്ഞ ഇലക്ഷനിൽ പിഷാരടി മുകേഷ് സഹായിക്കാൻ സജീവായിരുന്നു. ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം സൂരജ് രവി എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം കുറച്ചു ദിവസം മുമ്പേ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ഇട്ടു, കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിയത് ആ സുരാജ് ബഞ്ഞാറമ്മൂടും പിഷാരടിയും കൂടെ വന്നുള്ള ജനക്കൂട്ടമല്ലായിരുന്നു. കോൺഗ്രസിലേക്ക് സ്വാഗതം. ഇനി വരത്തില്ലല്ലോ എനിക്ക്. അല്ല, പിഷാരടി കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു മുകേഷിനോട് പറഞ്ഞായിരുന്നു. രാവിലെ പറഞ്ഞു ചില മാറ്റങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. എം എൽ എ എന്ന് പറഞ്ഞില്ല, പക്ഷേ ഞാൻ ഒന്ന് രാഷ്ട്രീയത്തിൽ പിടിക്കാൻ പോകുന്ന പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ബി ജെ പി ആയിരിക്കുന്നു. അതെ, കോൺഗ്രസ് വരേണ്ട ആവശ്യമില്ലല്ലോ. ബി ജെ പി ആയതുകൊണ്ട് ചിലപ്പം ഈസി ആയിട്ട് മിസ്റ്റ് കോളൊക്കെ മതി. സ്റ്റേജ് പ്രോഗ്രാം കുറഞ്ഞോണ്ട് പറ്റിയ അബദ്ധം തോന്നുന്നല്ലേ. കോവിഡ് ഒരുപാട് പേര് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കോവിഡ് ഇല്ലായിരുന്നു ഒരിക്കലും ഇവരൊന്നും വരത്തില്ല. ഉച്ചയാകുമ്പം അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞു, അനുഭാവിയാകും സ്ഥിരം സജീവമായി കഴിഞ്ഞാൽ വേറെ കലാകാരന് നമുക്ക് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കലാകാരന് വേറൊരു ഇത് കിട്ടും. ആ വേറൊരു ബാഗേജ് ആ ഇല്ല കേട്ടോ. ഞാൻ ചില തീരുമാനിച്ചു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ടി വി കണ്ടപ്പോഴേതാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞു ശരി, ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ പുള്ളി എന്നിട്ട് നാട്ടുകാർ വിട്ടില്ല. പുള്ളി അവിടെ നിന്ന് കോരെ കോരെ രാഷ്ട്രീയ പ്രസംഗം നടത്താനായിട്ട് ചെന്നപ്പോഴുണ്ടല്ലോ, മുമ്പും ചണ്ടി നനിയിരിക്കാം എന്നാ ചോദിച്ചു കളഞ്ഞത്. കാര്യം പുള്ളി രാഷ്ട്രീയ പ്രസംഗം നടത്താന്ന് പറഞ്ഞാ പോയത് അവിടെ. അല്ല, അത് മിമിക്രിക്കാര്, ഞാനും മിമിക്രി എന്നാണല്ലോ വന്നത്. അപ്പൊ അതിന്റെ തുടക്ക സമയത്ത് അപ്പം ഇവര് ആരെയും പിണക്കാൻ പറ്റത്തില്ല. ഇപ്പം പിഷാരടിയുടെ അതേ അവസ്ഥയാണ്. ഞാൻ ടി വി കാണുമ്പോഴത്തേക്ക് എന്റെ പഴയ കാലം, ഞാൻ എല്ലാരും വലിയ ഡയറക്ടർമാർ അവരുടെയൊക്കെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഞാൻ ആക്ടർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് എല്ലാരൂടെ ഇരുന്നിട്ട് ആ വന്നേ ഒന്ന് കാണിച്ച എല്ലാരെയും മുകേഷ്. ഇപ്പൊ ഈ ഇലക്ഷൻ വളരെ സീരിയസ് ആയിട്ട് വോട്ട് പിടിക്കുന്നില്ല ചേട്ടാ, മറ്റേ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, അത് അവര് ആ എപ്പിസോഡെ മറന്നു. എന്താ മുകേഷ് മിമിക്രി പറയുന്നില്ല എന്നുള്ള തോന്നൽ വരാൻ കാര്യം? മുകേഷ് മിമിക്രി ഉണ്ടല്ലോ. അല്ല, ഉണ്ട് എങ്കിലും അത് ഇമിറ്റേഷൻ എന്ന് പറയുന്ന മറന്നുപോയി ആൾക്കാർ. ഒരു കഥ പറയൂ എന്നൊക്കെ ചിലപ്പം പറയായിരിക്കും, പക്ഷെ അത് ഞാൻ പ്രസംഗത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില കഥകളൊക്കെ പറയുന്നുണ്ട്. അത് രാഷ്ട്രീയമോ വളരെ ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി മാത്രമല്ല, പല സ്ഥാനാർത്ഥികളും എൻ്റെ വായിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കും. അപ്പൊ ഞാനിങ്ങനെ എല്ലാം ആലോചിച്ച് ആലോചിച്ചോട്ട് പറയാം. ഇത്രയും ആലോചിച്ച് ഒരിക്കലും സംസാരിക്കാൻ കണ്ടിട്ടില്ല. ഇപ്പൊ മുകേഷ് വോട്ട് പിടിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെയൊക്കെ പിടിക്കാനായിട്ട് ഭാര്യയും കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ടോ? മേദിൽ ദേവി കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ഫ്ലഡ്ജ് ആയിരുന്നു. ഇപ്രാവശ്യം മകൻ ഭാര്യ വിട്ടോ? മകന്റെ പരീക്ഷയാണ്. ഓ, അതുകൊണ്ട്. അപ്പൊ അത് ഒരു തരത്തിലും അവളില്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ഹാൻഡ് കിട്ടിയോ എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല ഒരു പ്രചാരകയായിരുന്നു. എന്തുകൊണ്ടും ഒരു നല്ല സംഭവമായിരുന്നു. ഇനി നമുക്ക് എതിരാളിയെ കുറിച്ച്, ഇപ്പൊ ബിന്ദുകൃഷ്ണ ഇവിടെ മത്സരിക്കുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. മുകേഷിന്റെ സിനിമകളൊക്കെ കണ്ടു വളർന്നൊരു ജനറേഷന്റെ ആള് തന്നെയാണ് ബിന്ദുകൃഷ്ണ. വലിയ ബഹുമാനത്തോടൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ എതിരാളിയെ കുറിച്ച് എന്താ തോന്നുന്നത്? നല്ല മത്സരമാണ്. നല്ല മത്സരം. നല്ല മത്സരമാണ്. പിന്നെ
എനിക്കാകെക്കൂടെ ഉള്ള ഒരു ഒരു പരാതി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് പ്രതിപക്ഷ ബഹുമാനം ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ആളാണ്. ഞാൻ കൊടുക്കും. അപ്പോ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യം പറയത്തില്ല. പക്ഷേ എന്തോ എല്ലാ പത്രക്കാരും എൻ്റെ അടുത്ത് പറയും ഇപ്പം മുകേഷിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്ന് പിരികേറ്റാൻ നോക്കും. അപ്പൊ ഞാൻ പറയാം അതിനുവേണ്ടിയാണ് നിക്കണ്ട, ഞങ്ങളുടെ ജോലി അതിനുവേണ്ടിയാണ് നിക്കണ്ട, ഞാൻ പറയത്തില്ല. കാര്യം അത് അവര് അവര് ചെയ്തോട്ടെ. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് അതൊന്നും എന്റെ വായിൽ നിന്ന് വരുത്തില്ല എനിക്ക് അതിനകത്ത്. പക്ഷെ എന്നാലും ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു മുകേഷിന്, ഒരു ചെറിയ പരാതി ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു കാര്യം മനസ്സിൽ കിടപ്പുണ്ട്. അല്ല പരാതി, പരാതി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ വ്യക്തിപരമല്ല, നമ്മള് ഈ റിപ്പീറ്റ് ചെയ്യുന്ന ആരോപണം. അന്ന് 5 കൊല്ലം മുമ്പ് അന്ന് മുതൽ ഇയാളെ കാണത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ 5 കൊല്ലം ഇവിടെ ഉണ്ടായി, ഒന്ന് മാറ്റി പിടിക്ക്. എന്തെങ്കിലും തരത്തില് ക്ഷാമം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ പറഞ്ഞുതരാം എന്നെ പറ്റിയുള്ള ചില മിസ്റ്റേക്കുകൾ. ഒരെണ്ണം പറഞ്ഞാൽ എക്സാമ്പിൾ, അതവിടെ പറയാം, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇവിടെ തെക്കേവിള അല്ലെ, വടക്കേവിള പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അച്ഛൻ. അച്ഛനോട് ഭണ്ഡാരോ ചോദിച്ചു, അച്ഛനോട് ചോദിച്ചല്ലോ മുകേഷിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ തിരുത്തി, ഇല്ല എന്റെ മകനാണ് മുകേഷ് എന്ന് അച്ഛൻ തിരുത്തി. ഒരു പാരമ്പര്യം ഓ മാധവനുണ്ട്. അപ്പൊ ഓ മാധവന്റെ മകനാണ് ഓട്ട് പിടിക്കാൻ ഇറങ്ങുന്നത്. ഇവിടെ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. ഈ ഇപ്പൊ ഈ മുകേഷിന്റെ വീട് നിൽക്കുന്ന ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സ്ഥലവും മറ്റുള്ളടത്തൊക്കെ ഓ മാധവന്റെ മകനാണ് മുകേഷ് ഇപ്പോഴും. അപ്പം അച്ഛന്റെ ഒരു പാരമ്പര്യം, അച്ഛൻ ഇവിടെ സാമൂഹ്യ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും കാലം നാടക രംഗത്ത് ഒരു അധികായനായിട്ട് നിന്നു, അതൊക്കെ മുകേഷിന് ഈ ഇലക്ഷനിൽ ഗുണമായോ? അല്ല, അത് ഗുണമാകുന്നുണ്ടായിരിക്കും. കാര്യം ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പോകുമ്പം കുറച്ച് പ്രായം ചെന്ന ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത്രയും സൗഹൃദ വലയമുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ്. ഒരുമാതിരിപ്പെട്ട കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ, അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു അച്ഛൻ, ഇവിടെ വന്നിട്ടുണ്ട് അച്ഛൻ, ഞാനും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഭയങ്കര കർമ്മ മണ്ഡലമായിരുന്നു തോന്നുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സൗഹൃദമുണ്ട്. അപ്പൊ ആ ഫാമിലി തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അത് ചിലപ്പോൾ കോൺഗ്രസ് ആകാം. ഇപ്പൊ കലാകാരനാകുമ്പോഴത്തേക്ക് ഈ ഇന്ന പാർട്ടി എന്ന് മാത്രമല്ലല്ലോ, വിശാലമായിട്ട്. പിന്നെ 16 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. രാത്രി മുഴുവൻ നാടകം കളിക്കുകയും പകൽ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത് കണ്ടു വളർന്ന ആളാണ് ഞാൻ. ഈ അച്ഛനെ പറ്റിയും ഇലക്ഷനെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എതിർ പാർട്ടികൾ പറയുന്നത് ഓ മാധവൻ ഒരു വലിയ നടനാണ്, അദ്ദേഹത്തെ അഭിനയിക്കാൻ വിടൂ, ഇവിടെ തോൽപ്പിക്കും. അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ മുകേഷ്, ഒരു ഇനിയിപ്പോ നമുക്ക് ചില വാർത്തയ്ക്കൊക്കെ സമയം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ, അതായത് മുകേഷ് ഈ വോട്ടർമാരോട് പ്രത്യേകിച്ച് കൊല്ലം മണ്ഡലം നല്ല മത്സരം നടക്കുന്നു മുകേഷ് തന്നെ പറഞ്ഞു. അപ്പോൾ 2-3 മുന്നണികളും ജയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ മത്സരിക്കുന്നത്. ഈ സമയത്ത് കൊല്ലത്തെ വോട്ടർമാരോട് എന്നെ ജയിപ്പിക്കണം എന്ന് എം മുകേഷ്, വേറെ പറഞ്ഞ കോംറേഡ് എം മുകേഷ് ആവശ്യപ്പെടുമ്പോൾ അത് ന്യായീകരിക്കാൻ എന്തൊക്കെയാണ് പറയുന്നത്? മുകേഷ് ഒരു പ്രമുഖ നടനായതുകൊണ്ട് ക്യാമറയിലേക്ക് ലുക്ക്. അല്ല, എന്നെ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്രാവശ്യം. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് ചോദിക്കുന്നത് ഇവിടെ എത്ര കോടിയുടെ വികസനം, എന്തെല്ലാമാണ് ഈ വാർഡിൽ നമ്മൾ ചെയ്തത്, അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് തരികയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓരോന്നിനും ആൾക്കാർ കൈയടിക്കുകയാണ്. ചില സ്ഥലത്ത് സ്റ്റേഡിയം ആയിരിക്കും, ചില സ്ഥലത്ത് പാലമായിരിക്കും, ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് സ്ഥാപിച്ചത്. അങ്ങോട്ട് ചെല്ലുമ്പം നമ്മൾ കൊല്ലത്തിൻ്റെ ഒരു കലയുടെ ഹബ്ബായിരുന്നു, അതില്ലാതായത് ഇവിടെ വേദികളില്ലാത്തതുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം, സിനിമയും നാടകവും കലയും ചിത്രകലയും ശില്പകലയും എല്ലാം ഒരു കുടക്കീഴിൽ, ഇതാ ഇവിടെയാണ് നമ്മുടെ ടൂറിസം, ബ്രേക്ക് വാട്ടർ ടൂറിസം. ഇങ്ങനെ പറയാനുള്ള വലിയ ഒരു ലിസ്റ്റ് ഉള്ളതുകൊണ്ട് വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും സാമ്പിളാണ്. ഈ 5 കൊല്ലം, അടുത്ത 5 കൊല്ലമാണ് കൊല്ലം വളരാൻ പോകുന്നത്. ഇത് വികസന കുതിപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
അടുത്ത 5 കൊല്ലം മുകേഷിന്റെ വരവ് ഒരു 1.5 വരവായിരിക്കുമെന്നാണ് മുകേഷ് പറഞ്ഞു മുകേഷ് 5 കൊല്ലത്തിന് മുൻപ് സമുദായകരെ സമീപിക്കുമ്പോൾ മുകേഷ് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസക്കുറവ് ചില സമയത്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 5 കൊല്ലത്തെ വികസന പദ്ധതികളുടെ മുകേഷ് കാണിക്കുന്ന വല്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് ഏപ്രിൽ 6 കടക്കുമ്പോൾ അപ്പുറത്തെ കടക്കും എന്നാണ് മുകേഷിന്റെ ആത്മവിശ്വാസം മെയ് 2 ന് പ്രേക്ഷകരോട് പറയാൻ എന്നോടൊപ്പം എം മുകേഷ് ഉണ്ടാകുമെന്നാണ് പൊതുവേ മുകേഷിന്റെ ആത്മവിശ്വാസം എം മുകേഷിന്റെ കൊല്ലത്തെ പോളയത്തോട്ടിലെ വീട്ടിൽ നിന്നും 24 ന് വേണ്ടി ആർ ശ്രീകണ്ഠൻ നായർ.